എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേഷനിലെ ക്ലാസ് കണ്ടാണുമല്ലോ. നമ്മൾ പുതിയ പാഠത്തിൻ്റെ ഒന്ന് രണ്ട് ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? വെൻ ഷേപ്സ് ജോയിൻ, രൂപങ്ങൾ ചേരുമ്പോൾ. അവിടെ നമ്മൾ ഏതൊക്കെ രൂപങ്ങളാണ് പഠിച്ചത്? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, വൃത്തം, ത്രികോണം, ചതുരം. അതുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് ടീച്ചർ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. പാഠഭാഗത്തിലെ വിനുവും കൂട്ടുകാരും എന്നൊരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചുറ്റും അറിയാവുന്ന ഷേപ്സ് ഏത് ഷേപ്സാണ്? ത്രികോണ ആകൃതികളുടെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതുക. അതിൻ്റെ കൂടെ തന്നെ തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ത്രികോണത്തിൻ്റെ വിവിധ തരം ജ്യോമെട്രിക് ഷേപ്സ് അഥവാ ജ്യാമിതികൾ ഉണ്ടാക്കാനും പ്രവർത്തനമായി നൽകിയിട്ടുണ്ട്. ഓരോന്നായി നോക്കാം. ആദ്യത്തെ ടീച്ചർ കാണിച്ചൊരു പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പ്രവർത്തനമാണ്. ഇവിടെ എന്താണ് ആദ്യത്തെ ചിത്രം? അതൊരു ചതുരമാണ്. എന്നാൽ ആ ചതുരത്തിൻ്റെ രണ്ട് കോണുകൾ, രണ്ട് കോണേഴ്സ് തമ്മിൽ നമ്മൾ വരച്ച് ചേർത്തപ്പോൾ അതെന്തുമായി മാറി? ഒരു ത്രികോണമായി മാറി. ഒരു റെക്റ്റാങ്കിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ വരച്ചപ്പോൾ അതൊരു ട്രയാങ്കിളായി മാറി, ഒരു ത്രികോണമായി മാറി. രണ്ടാമത് എങ്ങനെയാണ്? അതൊരു ത്രികോണമായിരുന്നു, ട്രയാങ്കിളായിരുന്നു. അതിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ വരച്ചപ്പോൾ അത് രണ്ട് ട്രയാങ്കിളായി മാറി. അതുപോലെ തന്നെയാണ് താഴെയും ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? നമുക്ക് ഈ ചതുരത്തിൽ നിന്ന്, റെക്റ്റാങ്കിളിൽ നിന്ന് ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. എന്നാൽ അത് സർക്കിളിൻ്റെ കാര്യത്തിൽ സാധ്യമാണോ? അല്ല. ഇനി നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ത്രികോണത്തിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ത്രികോണ ഷേപ്പുമായി, ത്രികോണ ആകൃതിയുമായി, രൂപങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്യമുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറിയിപ്പ് ബോർഡ്. സമൂസ നമ്മൾ കഴിക്കുന്നതാണ്, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ത്രികോണ ആകൃതിയാണ്. അടുത്തത് പിസ്സ നമ്മൾ കഴിക്കുന്ന ഒന്നാണ്, പിസ്സയുടെ ഷേപ്പ്. പിന്നെ തണ്ണിമത്തനൊക്കെ ഈ ത്രികോണ ആകൃതി നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. കൂടെ വേറെ എന്തൊക്കെയുണ്ട്? ടവറിൻ്റെ ഷേപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആദ്യം കണ്ടതാണ്. ആ അതിൻ്റെ കൂടെ തന്നെ തോരണങ്ങളും ത്രികോണാകൃതിയിലുണ്ട്. കൂടെ നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് കാണിച്ചെന്താണ്? ഓലപ്പടക്കം. അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ത്രികോണമാണ്. എക്സാമ്പിൾസ് ഓഫ് ട്രയാങ്കിൾസ് എന്തൊക്കെയാണ്? സൈൻ ബോർഡ്സ്, നമ്മുടെ ദിശാസൂചികളിലൊക്കെ നമ്മളത് കാണാറുണ്ട്. പിന്നെ സമൂസയുടെ പീസ്, പിസ്സായുടെ പീസ്, വാട്ടർ മെലൺ, ഇതെല്ലാം നമ്മൾ ആ ഷേപ്പിൽ കാണുന്നതാണ്. പിന്നെ എന്താണ്? ടവർ, ക്രാക്കർ. ടവർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. പിന്നെ ഏതാണ്? ക്രാക്കറാണ്, പടക്കത്തിൻ്റെ ഇത്, ഓലപ്പടക്കത്തിൻ്റെ ഇതുണ്ട്. അവസാനമായി ഹാങ്ങിങ്സ് ആണ്, അത് നമ്മുടെ ഈ തോരണമാണ്, അലങ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോരണം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ത്രികോണവുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനമാണ്, ഒരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. കൂട്ടുകാരുടെ വീട്ടിലെല്ലാം തീപ്പെട്ടി കാണുമല്ലോ. അതിലെ തീപ്പെട്ടി കമ്പുകൊണ്ട് ത്രികോണ ആകൃതിയിലുള്ള ഷേപ്സ്, ട്രയാങ്കുലർ ഷേപ്സ് നിർമ്മിക്കാനാണ്. ഇവിടെ ആദ്യം എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു നക്ഷത്രം പോലൊരു രൂപമാണ്, അതിൽ ട്രയാങ്കിൾസാണ് ഉള്ളത്, ത്രികോണങ്ങളാണ് ഉള്ളത്. രണ്ടാമത് എന്താണ്? അതുപോലെ ത്രികോണങ്ങൾ ചേർത്ത് വെച്ച ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഇതിൻ്റെ കൂടെയുണ്ട്. നമുക്ക് വേറെ രണ്ട് മൂന്ന് ചിത്രം നോക്കിയാലോ. ഒരു വലിയ ത്രികോണവും ഒരു ചെറിയ ത്രികോണവും. ഇത് വേറൊരു ചിത്രം കണ്ടോ, അതിനകത്ത് എത്ര ത്രികോണമുണ്ട്? അഞ്ച് ത്രികോണം ചേർന്നൊരു ചിത്രമാണ്. അത് കഴിഞ്ഞ് വേറൊരു ചിത്രമുണ്ട്, പിന്നെയും ത്രികോണം ചേർത്തൊരു വലിയ ത്രികോണം. ഇതുപോലെ കൂട്ടുകാർ ചെയ്യേണ്ടത് വീട്ടിലെ തീപ്പെട്ടി കമ്പുകൾ അഥവാ മാച്ച് ബോക്സ് കൊണ്ട് ത്രികോണം ചേർത്ത് വരുന്ന വിവിധ ജ്യാമിതീയ രൂപങ്ങൾ അഥവാ ജ്യോമെട്രിക് ഷേപ്സ് നിർമ്മിക്കാനാണ്. അത് പേപ്പറിലൊട്ടിച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെയുള്ളൊരു ആക്ടിവിറ്റിയാണിത്. എന്തുവാണ്? നമ്മളിപ്പോൾ ത്രികോണവുമായി ബന്ധപ്പെട്ട ചില ഷേപ്സ് ഉണ്ടാക്കി. അടുത്ത ആക്ടിവിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് കുറേ ചിത്രങ്ങൾ വരയ്ക്കാനാണ്, ത്രികോണം വരച്ച ചിത്രങ്ങൾ. ആദ്യം എന്താണ് കാണിച്ചിരിക്കുന്നത്? രണ്ട് മലയാണ് ത്രികോണങ്ങളിലൂടെ വരച്ചിരിക്കുന്നത്, ടു ഹിൽസാണ്. നെക്സ്റ്റ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് ഒരു മരമാണ്, മരത്തിൻ്റെ ഓരോ തട്ടുകളാണ് ത്രികോണമായി വരച്ച് അതിൻ്റെ താഴ്ഭാഗവും വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഒരു കാറ്റാടി യന്ത്രമാണ്, അതിൻ്റെ കാറ്റാടിയുടെ ആ മൂന്ന് ലീഫാണ് ത്രികോണത്തിൽ അഥവാ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അതിൻ്റെ കമ്പും ത്രികോണത്തിലാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ ത്രികോണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന ചിത്രങ്ങൾ ഇതുപോലെയുള്ളത് കൂട്ടുകാർ വരച്ച് കളർ ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കുക. അടുത്തത് പാഠഭാഗത്തിലെ ഒരു പ്രവർത്തനങ്ങളാണ്. വിനുവും കൂട്ടുകാരും കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ത്രികോണവും ചതുരവും ഉണ്ട്. അത് രണ്ടും ചേർത്ത് പല രൂപങ്ങൾ അവരുണ്ടാക്കുന്നത് ചെയ്തു. അവയ്ക്ക് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. വിനുവും ഫ്രണ്ട്സും കുറച്ചധികം ഷേപ്സ് ഉണ്ടാക്കി. വി ക്യാൻ ഡ്രോ ലൈൻസ് ആൻഡ് ഷേപ്സ് ബൈ ജോയിനിങ് ട്രയാങ്കിളർ റെക്റ്റാങ്കിൾ. അതിൽ നമുക്ക് ത്രികോണങ്ങളും ചതുരവും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവ കളർ ചെയ്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ചിത്രങ്ങൾ ഇവയാണ്, ട്രയാങ്കിൾസ് ഉപയോഗിച്ചാണ്. ഇതെന്താണ്? ട്രയാങ്കിൾസ് ഉപയോഗിച്ച് വലിയ വലിയ ട്രയാങ്കിളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തിനകത്തും നാല് ട്രയാങ്കിളുണ്ട്, നാല് ത്രികോണം. രണ്ടാമത്തിനകത്തും നാല് വീതം ത്രികോണം ട്രയാങ്കിളുണ്ട്. അടുത്ത ചിത്രം എന്തുവാണ്? അഞ്ച് വശമുള്ള ചിത്രങ്ങൾ വരച്ചെടുത്തിരിക്കുകയാണ് ത്രികോണം വെച്ച് തന്നെ. അതിൽ നമുക്ക് ഇതുപോലെ ചിത്രത്തിന് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ നമുക്ക് ഒന്ന് രണ്ട് വേറെ ചിത്രം നിർമ്മിച്ചാലോ.
ഇതൊരു ത്രികോണവുമായി ചേർത്ത് വെച്ച് നിർമ്മിച്ച വേറൊരു ചിത്രമാണ്. കൂട്ടുകാർ ചെയ്യേണ്ടത് ഇതുപോലെ പേപ്പർ എടുത്ത് അതിൽ വരച്ച് ചേർത്ത് നിറം നൽകി ഈ പ്രവർത്തനം ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് നിറം നൽകുക, കൂടെ കൂട്ടുകാർക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന രൂപങ്ങളും നിർമ്മിച്ച് പ്രവർത്തനം ചെയ്യുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.